ഇന്ന് ഒരു നല്ല ചിന്തയാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്നെ പണിയാണ്. അതിന് ഞാൻ ഒരു പേരം കൊടുക്കുക, ഡോക്ടർ ലവ്. നമുക്ക് സ്നേഹത്തിൻ്റെ വൈദ്യന്മാരാകാം, അതായത് സ്നേഹത്തിനെ പഠിപ്പിക്കുന്നവരായി മാറാം, സ്നേഹത്തിൻ്റെ അധ്യാപകന്മാരായി മാറാം. അപ്പോൾ തന്നെ സ്നേഹം പഠിപ്പിക്കുന്നവർ സ്നേഹത്തിൻ്റെ അധ്യാപകന്മാരും എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കണ്ടാ, ഇതെന്നാ പണിയാണ് അല്ലെങ്കിൽ എന്ന വാക്കാണിത്. സ്നേഹിക്കാൻ പറയാം, സ്നേഹം കൊടുക്കാനും പറയാം, സ്നേഹം വാങ്ങാനും പറയാം. സ്നേഹം പഠിപ്പിക്കുന്നത് എങ്ങനെ? ഒരു സംഭവം പറയാം. ഞാനൊരിക്കൽ ഈ VBS പഠിപ്പിക്കാൻ പോകും. അപ്പോൾ പഠിക്കാൻ പോകുന്ന കൂട്ടത്തിൽ കൗമാരക്കാരായ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കാനും പോകും. അപ്പോൾ കൗമാരക്കാരായ പിള്ളേർ ക്ലാസ് എടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല കാര്യം എന്തെന്ന് ചോദിച്ചു. അപ്പോൾ പല പിള്ളേരും പറഞ്ഞു, ഇങ്ങനെ എഴുത്തരുവാ, കുറിപ്പ് എഴുത്തരുവാ. അപ്പോൾ അതിലൊരു കൊച്ചെനിക്ക് എഴുതന്നു, എൻ്റെ കൂട്ടുകാരൻ, ഞാനങ്ങ് ഒരു പേരങ്ങിടുകയാണ്, എൻ്റെ കൂട്ടുകാരൻ ഉണ്ണിക്ക് സ്നേഹിക്കാൻ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. അവിടെ അപ്പം ഞാൻ വിചാരിച്ച അവിടെ ലവിൻ്റെ കളയാണ് അല്ലെങ്കിൽ അതിൻ്റെ കഥയാണ് നമുക്കിട്ട് തട്ടിവിട്ടത്, അത് എനിക്കിട്ട് വെച്ച പൂളാണെന്ന് ഞാൻ കരുതി. ഞാൻ അപ്പോൾ ഈ പിള്ളേരെല്ലാം നമ്മൾ നോക്കുമല്ലോ, ഈ കൊച്ചിനെ പതുക്കെ വിളിച്ചു. ഇനി വന്നേ ഒരു കാര്യം ചോദിക്കട്ടെ, മോളെന്താ മോളെ ഈ സ്നേഹിക്കാൻ പഠിപ്പിച്ചെന്ന് പറഞ്ഞേ. അപ്പോൾ അവൾ പറഞ്ഞൊരു സംഭവം, എൻ്റെ തലയിൽ ഒരു ചുറ്റിക വച്ചടിച്ചതുപോലെ എനിക്ക് തലയിൽ കയറി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പറയത്തില്ല നമ്മുടെ കിളി പോയി എന്ന്, അതുപോലെ സാധനം. അവൾ പറഞ്ഞൊരു സംഭവം, അങ്ങളെ എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്, അവനാണ് അവൻ്റെ പേര് ഉണ്ണി. ഇവൻ വീട്ടിൽ ഭയങ്കര പരാക്രമിയാണ്, അലമ്പന, അപ്പനോടെപ്പോഴും വഴക്ക്, അമ്മയോടെപ്പോഴും വഴക്ക്, സഹോദരിയെ എടുത്തിട്ട് അടി ബഹളം. ഇവൻ തൊട്ടതിനും പിടിച്ചതിനൊക്കെ കോപമാണ്. രാവിലെ ഇവൻ്റെ ഒച്ച കേട്ടുകൊണ്ടാണ് നാട് മുഴുവൻ ഉണർന്നത്, അതുപോലെ അലമ്പന. അമ്മ എന്ത് ചെയ്താലും കുറ്റം, അമ്മ എന്ത് പറഞ്ഞാലും കുറ്റം. വീട്ടിൽ ഇവൻ കഥകു പിടിച്ചടിക്കുന്നു, ബഹളം വെക്കുന്നു, എന്തിനേറെ അവൻ ആ വീടിനെ താച്ച് തരിപ്പണമാക്കാണ്. അവൻ ഒരു മനുഷ്യനോടും ഒരു കീഴ്വഴക്കൊന്നുമില്ല, ഇങ്ങനെ അവൻ അലമ്പന. ശരീരം മുഴുവൻ മുറിവ് പറ്റി, എന്നാലും വേദനയൊന്നുമില്ല, ഇങ്ങനെ അലമ്പുവാണ്. അപ്പോൾ ഞാനൊരു ദിവസം ഇവനോട് കൂട്ടുകൂടി, ആരും കൂട്ടാതെ ഇവനെ ഇവനെ ഒരു മനുഷ്യൻ കൂട്ടത്തില്ല, പക്ഷെ ഞാൻ കൂടി. ഞാൻ കൂടിയപ്പോൾ എൻ്റെ കൂടെ സ്നേഹം അവൻ അനുഭവിച്ചു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം അവൻ ന്യൂട്രൽ എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. അതവന് ഭയങ്കര വിഷമമായി. നീ എന്താ അങ്ങനെ പറഞ്ഞ്, ഞാൻ നിന്നോട് ഇതുവരെ ഒരു മനുഷ്യനോട് പോലും എനിക്കിഷ്ടമില്ല, പക്ഷേ നീ എന്നോട് ഞാൻ എനിക്ക് ഇഷ്ടം തോന്നിയതുകൊണ്ട് നിന്നോട് ഞാൻ അത് പറഞ്ഞ്, അപ്പം നീ ഇങ്ങനത്തെ വർത്തമാനം പറയരുത്, അല്ലെങ്കിലും മനുഷ്യന്മാരല്ല ഇങ്ങനെ. അപ്പോൾ അവള് പറഞ്ഞു, ഞാനൊരു 3 ചോദ്യം തരും, ആ 3 ചോദ്യത്തിനും നീ എന്നോട് ഉത്തരം തന്നാൽ എൻ്റെ ഇഷ്ടം നിന്നോട് തിരിച്ചു പറയാം. ആയിക്കൊള്ളാൻ പറഞ്ഞു, നീ ചോദിയില്ലേ, എന്താ പറയണ്ടേ? അപ്പം ചോദിച്ചു, 1, നിൻ്റെ അമ്മ വെക്കുന്ന ഏറ്റവും സ്വാദുള്ള ഭക്ഷണം ഏതാണ്? 2 ചോദ്യം ഞാൻ 1 കഴിഞ്ഞിട്ട് പറയാം. സംഗതി തീർന്നു. 1 സമയം, ഇവൻ 1 ഇങ്ങനെ വീട്ടിൽ നിന്ന് മുഴുവൻ ശാപ്പാട് കഴിച്ചു, ഇങ്ങനെ സ്വാദോടുകൂടി കഴിക്കും. അവൻ്റെ അമ്മയ്ക്ക് സംശയം, ഇവന് വലിയ മെൻ്റലും എല്ലാം വന്ന, കാരണം ഇവൻ ആ മറ്റേതാണെങ്കിൽ വാരി വലിച്ച് തിന്നിട്ട് ഒറ്റ ഓട്ടം ഈ പാത്രമൊക്കെ തീർപ്പിച്ചിട്ട് അമ്മയെ കൊണ്ടുപോയോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നവൻ നൈസായിട്ടിരുന്ന് ശാന്തമായിട്ട് കഴിക്കുന്നു, എല്ലാവരുടെയും മുഖത്ത് നോക്കുന്നു, കാരണം സ്വാദ് ഏതാന്ന് പറയണ്ടേ, കമൻറ്റുകൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു. പക്ഷേ അവനൊന്നും കിട്ടിയില്ല. ഇവൻ പലരോടും ചോദിച്ചു, എൻ്റെ അമ്മ, അപ്പോൾ പലരും പലത് പറഞ്ഞു. ചിലർ പറഞ്ഞു സാമ്പാർ, ചിലർ പറഞ്ഞു ചട്നി, ചിലർ പറഞ്ഞു പിന്നെ ഉണ്ണിയപ്പം, ചിലർ പറഞ്ഞു. സംഗതി ഇവനൊന്നും പിടികിട്ടിയില്ല. അവസാനം ഒരു ദിവസം ശനിയാഴ്ച വൈകുന്നേരം, ഇവന് ഞായറാഴ്ച തിരിച്ച് ഉത്തരം പറയണം, ഇപ്പോഴാണ് ഇവൻ്റെ ശനിയാഴ്ച, ഇവൻ്റെ തലമണ്ടയിൽ ഇങ്ങനെ ഇന്ന് ആലോചിക്കുകയാണ്, എന്താ പറയണം നാളെ, ഇവൻ തോറ്റ തുന്നമ്പാടി ഇരിക്കുക. അപ്പോൾ അന്ന് വൈകുന്നേരം ഇവൻ്റെ അമ്മ ഒരു മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കി. മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയപ്പം ചുമ്മാ എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന പോലെ അവരുണ്ടാക്കി. ഇവൻ അത് സ്വാദോടുകൂടി കഴിച്ചു. സാധാരണ ഈ സാധനം ഉണ്ടാക്കിയെന്നു ഇവനെന്നും അലമ്പന, വീട്ടിൽ കിടന്ന് ബഹളം വെക്കും, കാരണം ഇത് ഇഷ്ടമില്ല അവന്. പക്ഷെ അന്ന് ഇവൻ ആ സാധനം പതുക്കെ ടേസ്റ്റ് ചെയ്തു, കാരണം എല്ലാ ഭക്ഷണവും ടേസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും ടേസ്റ്റ് ചെയ്തതേ ഉള്ളൂ. പക്ഷെ അവന് ഭയങ്കര സ്വാദമായിട്ട് തോന്നി. അമ്മേ, ഒരിക്കൽ കൂടെ അവൻ്റെ അമ്മയുടെ കണ്ണ് നിറയാൻ തുടങ്ങി. അമ്മ വീണ്ടും എടുത്തു കൊടുത്തു അവൻ കഴിക്കാൻ തുടങ്ങി. 2-3 വട്ടം അവൻ ചോദിച്ചു, കഴിച്ചു.
കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ആ അമ്മ അന്ന് കണ്ണിൽ നിന്ന് കണ്ണീരല്ല വന്നത്, ഭയങ്കരമായ തീക്കഷ്ണങ്ങൾ പോലെ അവരുടെ കണ്ണിൽ നിന്ന് ധാരധാരിയായി തീക്കുണ്ടങ്ങൾ ഒഴുകി. അവൻ രണ്ട് കവിളിലും അമ്മയുടെ കൈ കൊണ്ട് തട്ടിയിട്ട് പറഞ്ഞു, കരയണ്ട നല്ലതായിരുന്നു. അവർക്കൊരു അവാർഡ് കിട്ടിയതുപോലെ, ഒരു ഓസ്കാർ കിട്ടിയതുപോലത്തെ സന്തോഷം അവർക്കുണ്ടായി. പിറ്റേ ദിവസം അവൻ അവളോട് പറഞ്ഞു, എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല ഭക്ഷണം മാങ്ങ അച്ചാർ ചമ്മന്തിയാണ്. അത് കേട്ടപ്പോൾ അവൾ പറഞ്ഞു, അത് ഈ നാട്ടുകാർ മൊത്തം പറയുന്ന കാര്യം, നീ ഇപ്പോഴാണോ പറയുന്നേ. അവൻ നാണം കെട്ടുപോയി. രണ്ടാമത്തെ ചോദ്യം, നിൻ്റെ അപ്പൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലി എന്ത്? നിൻ്റെ പെങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വാദനത്തോടുകൂടി ചെയ്യുന്ന ജോലി എന്ത്? അന്വേഷണത്തിനൊടുവിൽ അവൻ കണ്ടുപിടിച്ചു, അവന് ബൈക്ക് മേടിക്കാൻ വേണ്ടി അവൻ്റെ അപ്പൻ രാത്രി മണൽ ചുമ്മാൻ പോകുന്നതാണ് ഏറ്റവും കഷ്ടപ്പെട്ട പണി. അവൻ്റെ പെങ്ങൾ ഏറ്റവും ഇഷ്ടത്തോടുകൂടി ചെയ്യുന്നത് അവൻ്റെ ഷൂസ് വൃത്തിയാക്കുന്നതാണ്. കണ്ടുപിടുത്തം 3 കഴിഞ്ഞ് അവളോട് ചെന്ന് പറയുകയാണ് സ്നേഹിച്ച പെണ്ണിനോട്, ഇതൊക്കെയാണ് എൻ്റെ അമ്മയും എൻ്റെ അപ്പനും. അവൾ മറുപടി പറഞ്ഞു, ഇതിനേക്കാൾ വലിയ സ്നേഹം എനിക്ക് നിനക്ക് തരാനില്ല, ഇതിനേക്കാൾ വലിയ സ്നേഹം എനിക്ക് നിനക്ക് തരാനില്ല. ആ സ്നേഹത്തിന് തുല്യം വരില്ല എൻ്റെ സ്നേഹം. ആ ചെറുക്കൻ അന്ന് മാറ്റം വന്നു, സുന്ദരം പയ്യനായി. ഞാൻ ചോദിച്ചു, ആ പയ്യൻ എന്തിയെ? അവൻ പറഞ്ഞു, ആ പയ്യനാണ് സാറ് കഴിഞ്ഞ ദിവസം ഗ്രീൻ ടീമിൻ്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്ത ആ മോൻ. ഞാൻ നോക്കിയപ്പോൾ എന്ത് സ്നേഹമുള്ളൊരു ചെറുക്കനെയാണ് ഞാനവിടെ കണ്ടത്. അപ്പോൾ ആ ചെറുക്കനാണോ ഇവൻ? ഇവൾ രൂപാന്തരപ്പെടുത്തിയ ചെറുക്കൻ. സ്നേഹം പഠിപ്പിക്കാം, സ്നേഹം കൊടുക്കാം, സ്നേഹം പഠിപ്പിക്കാൻ പറ്റും, കാണിച്ചു കൊടുക്കാൻ പറ്റും. വേണമെങ്കിൽ ഒരാളെ കൊണ്ട് വെറുപ്പിക്കാൻ നമുക്കറിയാം, പക്ഷേ സ്നേഹിപ്പിക്കാൻ പാടാണ്. അതുകൊണ്ട് നമുക്ക് സ്നേഹം പഠിപ്പിക്കാം. ഇന്നിൻ്റെ ദിവസം മറ്റുള്ളവർക്ക് സ്നേഹം പഠിപ്പിക്കുന്ന ദിവസമാകാം, സ്നേഹം കൊടുക്കുന്ന ദിവസമാകാം, സ്നേഹം പങ്കുവെക്കാൻ വേണ്ടി നമുക്ക് ആഹ്വാനം ചെയ്യുന്ന ദിവസമായി മാറാം. ഒരു വാലൻ്റൈൻസ് ഡേ വരുമ്പോൾ ഹായ് എന്ന് പറയുന്ന സ്നേഹമല്ല, ഉള്ളിൽ നിന്ന് വരുന്ന നിർഭരമായ നിഷ്കളങ്കമായ സ്നേഹം നമുക്ക് പങ്കുവെക്കാം. പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരുടെ സ്നേഹം നമുക്ക് തിരിച്ചറിയാം. അതിനുവേണ്ടി നമുക്ക് കഴിയട്ടെ എന്നുള്ള ആഹ്വാനത്തോടു കൂടി ഇന്നത്തെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.